ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജസ്ഫീസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവളവിടെ ഒരു കുഞ്ഞു ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല. ഓരോ തിരക്ക് കാരണം എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ നമുക്ക് ഇന്ന് അവിടെ നിന്ന് പോയി നോക്കാം. വളരെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക്. ജസ്റ്റ് 2 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ കൊറോണ ആയിട്ട് ഞങ്ങൾ ഒത്തിരിയായി കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ 4 വർഷമായി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ഒരു ക്യാമ്പിൽ നിന്നുമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവളും എന്നെപ്പോലെ തന്നെ ഡിസേബിൾഡ് ആണ്. അങ്ങനെ ഒരു ക്യാമ്പിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. പിന്നെ നല്ല കട്ട ചങ്ക്സ് ആയിട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് അവള്, അവളുടെ ഒരു കുഞ്ഞു ഷോപ്പും. കുറച്ചായിട്ടോ അവൾ തുടങ്ങിയിട്ട്, ബട്ട് എനിക്ക് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അവള് വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരാം എന്ന് പറയുമെന്നല്ലാതെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ. ടോപ്പ്, ലെഗിൻസ്, നൈറ്റി അങ്ങനെ ഓരോന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനൊക്കെ. ഷാളുകളാണ്, ഷാളുകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഷാൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ അവളെ കയ്യിൽ നിന്നും മേടിച്ചു. അവളെ ഷോപ്പൊന്ന് കാണുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടി പോയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങൾ ഒത്തിരിയായി കണ്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വീക്കിലി കാണാറുള്ളതാണ്. അപ്പോൾ ഒത്തിരി സംസാരിക്കാനുണ്ട്. ഞങ്ങളെക്കുറിച്ച് എല്ലാവരും പറയും. എപ്പോൾ കണ്ടാലും ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. അതേപോലെ കുറേ സെൽഫി എടുക്കാനുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താത്താരില്ല. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു താത്തയെ പോലെ തന്നെയാണ് അവൾ. താത്തയുമാണ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് ഷെയർ ചെയ്യാറുണ്ട്. അവൾ പരിചയപ്പെട്ട മുതൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ അത് അവളോട് ചെന്ന് ആദ്യം പറയും. അങ്ങനെ ഒരു കട്ട ചങ്ക്സ് ആണ് കേട്ടോ ഞങ്ങൾ. ഞങ്ങളവിടെ ടോപ്പ് നോക്കുന്ന നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവളുടെ കാക്കു വന്നത്. എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി ആയി. അല്ലെങ്കിൽ വീക്കിലി ഞാൻ അവിടെ പോവാറുണ്ട്. വീക്കിലി എന്നല്ല, ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് എവിടേക്കും പോവാറുള്ളത്. ചിലപ്പോൾ ഡയലി തന്നെ ഞാൻ അവിടെ ചെല്ലാറുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ചായയായിട്ട് വന്നു. അവർക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആണ് കേട്ടോ ഞാൻ അവിടുന്ന് ഒന്നും കഴിക്കാറില്ല, ചായ കുടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്രാവശ്യം എന്തായാലും ആ കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. ചായയും കടിയൊക്കെ നന്നായിട്ട് കഴിച്ചു.
സത്യം പറഞ്ഞാല് ടൈം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. വൈകുന്നേരം ആവാനായി. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി വൈകി. അപ്പോഴും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാണ് കേട്ടോ. ഇനിയും കുറേ പറയാനുണ്ട് എന്നൊരു തോന്നലാണ് എപ്പോഴും. കുഞ്ഞു വിശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.